നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിനെ പറ്റിയുള്ള ചെറിയ അപ്ഡേറ്റും അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ കൊറോണ കാലഘട്ടത്ത് ഐ എസ് എൽ നടത്തിയതിനെ പറ്റിയുള്ള സൗരവ് ഗാംഗുലിയുടെ വാക്കുകളെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. വെല്ലുവിളി നിറഞ്ഞ കാലത്തും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഇവന്റ് നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഐ എസ് എൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇത് ഇന്ത്യയിൽ മറ്റു കായിക ഇനങ്ങൾ നടത്താൻ പ്രേരണയാകണം എന്നാണ് സൗരവ് ഗാംഗുലി വ്യക്തമാക്കിയത്. ഇന്ത്യൻ ടീം ദുബായിലെത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സൗഹൃദ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള പരിശീലന ക്യാമ്പിനായിട്ടാണ് ഇന്ത്യൻ ടീം ദുബായിലെത്തിയിട്ടുള്ളത്. ജെറാഡ്നസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, തീർച്ചയായും ഇന്ത്യൻ താരങ്ങൾക്ക് യൂറോപ്പിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. ചലഞ്ചിങ് ആണെങ്കിൽ പോലും തീർച്ചയായും ഇന്ത്യൻ താരങ്ങളെ മറ്റു രാജ്യങ്ങളിൽ കളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഭാവിയിൽ എന്നാണ് ജെറാഡ്നസ് വ്യക്തമാക്കിയത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഈ സീസണിലെ ഹൈദരാബാദ് എഫ് സിയുടെ താരമായ ഒടേവനേന്ദിയുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ തീർച്ചയായും നെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ സീസണിൽ ഒരു എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിനെ ഡ്രിബിൾ ചെയ്ത് പോകുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് സ്റ്റാറ്റുകൾ പറയുന്നത്. മുംബൈ സിറ്റി താരമായ ഹൂഗോ ബോമസ് എന്ന താരത്തെ എ ടി കെ മോമ്പകാൻ ചർച്ച നടത്തി എന്നൊരു റിപ്പോർട്ട് ഇന്നലെ വന്നിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടിനെ പറ്റിയുള്ള മാർക്കസ് മെർഗുലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, എഫ് സി ഗോവയിൽ നിന്ന് ഹൂഗോ ബോമസ് എന്ന താരത്തെ റിലീസ് ചെയ്യുവാൻ വേണ്ടി മുംബൈ സിറ്റി 1.72 കോടി രൂപയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം കൊണ്ട് മുംബൈ സിറ്റിയിൽ നിന്ന് അദ്ദേഹം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല ഒബച്ച എന്ന താരത്തെ റോയ് കൃഷ്ണയുടെ കൂടെ എ ടി കെയിൽ കാണുവാനും സാധ്യതയില്ല എന്ന് മാർക്കസ് പറഞ്ഞു. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് 12 കോച്ചുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിനുത്തരമായി മാർക്കസ് നൽകിയത് 12 കോച്ചുകളെ ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാര്യമൊന്നും എനിക്കറിയില്ല, അത് മാത്രമല്ല അതിൽ വേൾഡ് കപ്പേഴ്സ് ഉണ്ടോ എന്നും കൂടിയും എനിക്കറിയില്ല എന്ന് മാർക്കസ് പറഞ്ഞു. എനിക്കറിയാവുന്ന ആകെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഓസ്ട്രേലിയൻ കോച്ച് അതിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല ഓസ്ട്രേലിയൻ കോച്ചിന് ഒരു ചാൻസ് ഉണ്ട് എന്നും കൂടിയും വ്യക്തമാക്കി. മാർക്കസിന്റെ ഈ ട്വീറ്റിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ നിലവിലെ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒരു ഓസ്ട്രേലിയൻ കോച്ചിനാണെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. മാർക്കസിന്റെ ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് കെവിൻ വിൻസൺ മസ്കറ്റ് എന്ന ഇംഗ്ലണ്ട് സ്വദേശി ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാവാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറിൽ ഇദ്ദേഹം ഒരു ഡിഫൻഡറായിരുന്നു, ഒരു ഗോൾ സ്കോറിംഗ് ഡിഫൻഡറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഓസ്ട്രേലിയയുടെ നാഷണൽ ടീമിനൊക്കെ വേണ്ടി 1994 മുതൽ 2006 വരെ ബൂട്ടുകെട്ടിയ വ്യക്തി. പിന്നീട് കോച്ചിങ് കരിയറിലേക്ക് വരുന്നത് 2009 മെൽബൺ വിക്ടറി എന്ന ക്ലബിനെ അസിസ്റ്റന്റ് കോച്ച് എന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ ചേർന്നത്. അവിടെ അദ്ദേഹം 2009 മുതൽ 2013 വരെ അസിസ്റ്റന്റ് കോച്ചായും അതുപോലെ തന്നെ 2013 മുതൽ 2019 വരെ മെയിൻ കോച്ചായും ചുമതലയേറ്റു. അവസാനമായി അദ്ദേഹം 2020 സിൻട്രൂയിഡൻ എന്ന ക്ലബിനെയാണ് പരിശീലിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ കീഴിൽ പല നല്ല കാര്യങ്ങളും ക്ലബുകളിൽ നടന്നിട്ടുണ്ടെങ്കിലും അവസാനമായി നടന്നൊരു മോശമായ ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം. ഇദ്ദേഹം അവസാനമായി കോച്ച് നിലയിൽ ചുമതലയേറ്റത് June 5, 2020 സിൻട്രൂയിഡൻസ് എന്ന ക്ലബിന് വേണ്ടിയാണ്. പക്ഷേ മോശമായ പ്രകടനത്തെ തുടർന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. തീർച്ചയായും അതൊരു മോശമായ ഒരു സ്റ്റാറ്റ് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ചെറിയ റൂമർ മാത്രമാണിത്, റൂമർ എന്ന നിലയിൽ മാത്രം ഇതിനെ കാണുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഫോൺ നമ്പർ ചോദിക്കുന്ന കുറെ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടത്തിലുണ്ട്. സോ ഞാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പിലൂടെ നിങ്ങളുടെ പേര് സെൻഡ് ചെയ്ത് തന്നാൽ തീർച്ചയായും നിങ്ങളുടെ നമ്പർ ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്നൊരു സ്റ്റേ ടു ഫ്രം ദിസ് ചാനൽ. ബൈ.